ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ എന്റെ എംബ്രോയിഡറിയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാന്ന് പഠിപ്പിച്ചിരുന്നു. നിങ്ങൾ അതിനകത്ത് കണ്ടിരുന്നു, ഞാൻ അതിനകത്ത് ബേസിക് റണ്ണിങ് സ്റ്റിച്ചും അതിന്റെ വേരിയേഷൻസും കാണിച്ചായിരുന്നു. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഞാനതൊരു ഡിസൈനായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാമെന്ന്. ഇന്നിപ്പോ ഞാനത് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് റണ്ണിങ് സ്റ്റിച്ചും ജാപ്പനീസ് ഡാണിങ് സ്റ്റിച്ചുമാണ്. ജാപ്പനീസ് ഡാണിങ് സ്റ്റിച്ചാണ് കയ്യിലും ഈ ഒരു ഭാഗത്തുമായിട്ട് കൊടുത്തേക്കുന്നത്. മുകളിൽ റണ്ണിങ് സ്റ്റിച്ചാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ട്രയാങ്കിളിന്റെ ഒരു ചെറിയ പീസ് ഇങ്ങനെ കൊടുത്തേക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കും. ഞാൻ ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് എംബ്രോയിഡറിയുടെ സ്റ്റിച്ച് അറിയണമെങ്കിൽ ആ ഫസ്റ്റ് ക്ലാസ് കാണേണ്ടി വരും. അപ്പം ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ. ഞാനിപ്പോ നമ്മുടെ നെക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസിന്റെ ഇവിടെയാണ് ഞാൻ ഒരു 1.5 ഇഞ്ച് വീതിയില് നമ്മളൊരു സെയിം സെൽഫ് മെറ്റീരിയൽ വെച്ച് തന്നെ ഒരു പീസ് കൊടുത്ത് അതിലാണ് നമ്മുടെ ജാപ്പനീസ് ഡാനിങ് സ്റ്റിച്ചിന്റെ വർക്ക് ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യമേ ചെയ്യുന്നത് സ്റ്റിഫില് ഒരു പീസ് വെട്ടിയെടുക്കുക. ഞാനിപ്പോ വരച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാനായിട്ട്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് 5 ഇഞ്ച് താഴേക്ക്, വിട്ത് വന്നിട്ട് 9.5 ഇഞ്ചാണ് വിട്ത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതൊരു സെമി സർക്കിൾ ആയിട്ടുള്ള ഒരു വര വരച്ചു. ആ വരച്ച വരയിൽ നിന്ന് 1.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്താണ് ഈ അടുത്ത ലൈൻ വരച്ചിരിക്കുന്നത്. ഈ ഒരു പീസിനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ പോവാണ്. എന്നിട്ടാണ് ഈ ഒരു പീസാണ് നമ്മൾ ഇവിടെ ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വെച്ചു കൊടുത്ത് അതിന്റെ മുകളിലാണ് നമ്മൾ ഈ ജാപ്പനീസ് ഡാനിങ് സ്റ്റിച്ചിന്റെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോ ഇത് സ്റ്റിഫിൽ വെട്ടി ഇത് തുണിയിൽ റെഡിയാക്കിയിട്ട് ഞാൻ കൊണ്ടുവരാം. നമ്മളിപ്പോ ആ ഒരു സ്റ്റിഫ് വെട്ടിയെടുത്തു. ഈ ഒരു സ്റ്റിഫാണ് വെട്ടിയെടുത്തത്. ഇതിനെയാണ് നമ്മൾ സെയിം ഈ കളറ് തന്നെ തുണിയിലേക്ക് വെച്ചു കൊടുത്തിട്ട് നമ്മൾ അത് പോർഷനെ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ പോവാണ്. ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന ഈ ഒരു പീസിന്റെ മുകളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നേരത്തെ വെട്ടി വെച്ച് നമ്മുടെ സ്റ്റിഫിനെ ഞാൻ ഒരു ബാലൻസ് വന്ന ഒരു തുണിയിലേക്ക് ഞാൻ ഒട്ടിക്കാൻ പോവാണ്. ഇനി ഇതിന്റെ അടിയില് നമ്മള് വേറൊരു പ്ലെയിൻ പീസ് വെച്ചു കൊടുത്ത് അതിന്റെ മുകളിൽ ഇത് വെച്ചിട്ട് നമ്മൾ ഉള്ളിൽ കൂടി അടിക്കാം. അടിച്ചിട്ട് ഇവിടെ കട്ട് ചെയ്ത് നമ്മൾ കഴുത്ത് സാധാരണ മറിക്കുന്നത് പോലെ മറിക്കുകയാണ് ചെയ്യുന്നത്. അടിയില് വേറൊരു നല്ല പീസ് വെച്ചു. ഇതാണ് നമുക്ക് പുറമേ വരുന്ന വശം. ഈ ഒട്ടിച്ചത് ഉള്ളിൽ പോവും, അപ്പൊ അത് കാണില്ല. അതുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്താണ് തുണി തികയാഞ്ഞിട്ട് എടുത്തത്. പക്ഷെ ഇത് നല്ല പീസ്, ജോയിന്റ് ഒന്നും ഇല്ലാത്ത പീസാണ്. അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ലൈനിൽ കൂടി അടിച്ച് ഇവിടെ കട്ട് ചെയ്ത് മറിച്ചിടും. എന്നിട്ടാണ് നമ്മളത് ചെസ്റ്റ് പോർഷനിലേക്ക് വെക്കുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇവിടെയാണ് കേട്ടോ ഈ വശം സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇതിനെ കട്ട് ചെയ്ത് കളയാൻ പോവാണ്. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇവിടെ ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കണം. നമ്മള് എന്നെ ചുരിദാറിന്റെ ഒക്കെ നെക്ക് ചെയ്തതുപോലെ തന്നെ ഇനി നമ്മൾ ഇതിനെ മറിച്ചെടുക്കാൻ.
ഈരണ്ടളവില് മറിച്ചെടുത്തു. എന്നിട്ട് ഈ ബാക്കിയുള്ള തുണികൾ ഇതിൻ്റെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എടുക്കുക. കട്ട് ചെയ്ത് മറിച്ചിട്ട് ഈ രണ്ട് തുണികളും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ചെസ്റ്റ് പോർഷനിലേക്കാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതിങ്ങനെ വരും. ഇങ്ങനെ വെച്ച് കൊടുത്ത് ഈ അടിവശം ഇതിനകത്തേക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് മടക്കിയടിക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഹാൻഡ് വർക്ക് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ജാപ്പനീസ് ഡാനിങ് സ്റ്റിച്ചാണ് ഇവിടെ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഹാൻഡ് എംബ്രോയിഡറിയുടെ ക്ലാസ് വണ്ണിൽ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ നോക്കിയിട്ട് ചെയ്യണം. ഞാൻ എംബ്രോയിഡറി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. ഇത് ഡിസൈൻ ചെയ്ത് പിന്നെ ഞാൻ ഇവിടെ ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ചെയ്യുന്നുണ്ട്. അത് ഡിസൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിക്കാം. ഞാൻ ഇത് നമ്മൾ ജോയിൻ ചെയ്ത് ഇതിലേക്ക് മോൾവശം പിടിപ്പിച്ചു. ഇനി ഇതിൽ ഞാൻ ഒരു നമ്മൾ 1.5 ഇഞ്ചാണ് ഈ ഒരു പടി എടുത്തേക്കുന്നത്. അതിന് ഞാൻ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോ 1/2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ ഇവിടെ. ഇങ്ങനെ 1/2 ഇഞ്ച് 1/2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിങ്ങനെ ഓരോ ലൈൻസുകളായിട്ട് കൊടുത്തിട്ടാണ് നമ്മളിവിടെ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഞാനിത് വരയിട്ടിട്ട് കാണിക്കാം. ഇതില് വരച്ചിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് അകലത്തില് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെയും ഞാൻ ഒരു 1/2 ഇഞ്ച് ലെങ്ത്തില് നിങ്ങൾക്ക് ഞാൻ ലൈറ്റ് ആയിട്ടാണ് വരച്ചേക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലിയർ അല്ലാത്തത്. ഇവിടെയും സ്ട്രെയിറ്റ് ലൈനുകൾ വരച്ചിട്ടുണ്ട്. എന്താ ഇവിടെ കൂടി ഞാൻ റണ്ണിങ് സ്റ്റിച്ചാണ് ഇടാൻ പോകുന്നത്. ഇവിടെ ഞാൻ ജാപ്പനീസ് ഡാനിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സ്റ്റിച്ചുകൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നില്ല. അത് നിങ്ങൾ എൻ്റെ ഹാൻഡ് എംബ്രോയിഡറിയുടെ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് ചെക്ക് ചെയ്ത സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു. ഞാനിതിൽ ഫുൾ ചെയ്യുന്നത് ആങ്കറിൻ്റെ നൂലിൽ തന്നെ ക്രീം കളറ് വർക്കാണ് ഇതിലേക്ക് ഫുൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടുത്തെ വർക്കും എല്ലാം ഈ ഒരു ക്രീം കളറിലെ നൂല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് തുടങ്ങി സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. 4 ലൈൻസായി. ഇനി ഈ ഒരു ഏരിയ മുഴുവൻ ഞാൻ എങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഉണ്ടോ, റണ്ണിങ് സ്റ്റിച്ച് മുകളിലിട്ട് കഴിഞ്ഞു. ഇവിടെ ഞാൻ കൊടുക്കാഞ്ഞത് ഇത് കഴുത്തിന്റെ ഭാഗം പോകുന്നത് കൊണ്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത്. ഇനി ഇവിടെയാണ് ഞാൻ ജാപ്പനീസ് ഡാനിങ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ ചെയ്തിട്ട് കാണിക്കാം. നമ്മൾ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. ജാപ്പനീസ് ഡാനിങ് സ്റ്റിച്ചും ചെയ്തു, റണ്ണിങ് സ്റ്റിച്ചും ചെയ്തു. ഇനി ഈ വശം നമ്മൾ പതിച്ചടിക്കാനുണ്ട്. അപ്പോൾ ഞാനിത് പതിച്ചടിക്കുമ്പോൾ ഞാനിതിൻ്റെ അടിയിലായിട്ട് ഉണ്ട് ഓഫ് വൈറ്റിൻ്റെ തുണി വെച്ച് ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ ആക്കിയെടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുവാണ് ചെയ്യണത്. ഉണ്ടോ, ഇതിങ്ങനെ ഒരു ഡിസൈൻ, അതിങ്ങനെ ഈ സൈഡുകളിൽ കൂടി വെച്ച് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോൺ പോലെ ഉണ്ടാക്കുന്നത് നമ്മളൊരു പ്ലെയിൻ ചെറിയൊരു പീസ് തുണി എടുക്കുക, എന്നിട്ട് അത് രണ്ടായിട്ട് മടക്കി ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ കണ്ട ഇതുപോലെ കോൺ ഷേപ്പിൽ മടക്കിയെടുത്തിട്ട് നമ്മൾ ഈ ഭാഗം ഇങ്ങനെ ഇതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കണം. കണ്ട കണ്ടോ, ഇത് ഞാൻ ചെയ്തിട്ട് കാണിക്കാം. നമ്മുടെ ഫ്രണ്ട് പാർട്ടിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. കഴുത്ത് ഞാൻ പിടിപ്പിച്ചു, ഇതേ വർക്കും ചെയ്ത് കഴിഞ്ഞു. ഇവിടുത്തെ ആ ട്രയാങ്കിൾസും പിടിപ്പിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ ചുരിദാർ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പൊ ചുരിദാറിന്റെ പണിയൊക്കെ കഴിഞ്ഞു, സ്ലീവൊക്കെ പിടിപ്പിച്ചു. സ്ലീവിൽ ഞാൻ വർക്ക് കൊടുത്തിട്ടുണ്ട്, ഉണ്ടോ, ജാപ്പനീസ് ഡാനിങ് സ്റ്റിച്ചും പിന്നെ ഈ ഒരു ട്രയാങ്കിൾ പീസും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സ്ലീവില്
ചെസ്റ്റിലെ പോർഷനും കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.